സ്മാർട്ട് പി എസ് സി ഓൺലൈന്റെ ഡെയിലി കറന്റ് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജനുവരി മാസം 4-ാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്നത്തെ 1-ാമത്തെ ചോദ്യം ഇതാണ്, IAS പദവി ലഭിക്കുന്ന ആദ്യത്തെ അഗ്നിരക്ഷാസേനാ ഓഫീസർ ആരാണ്? IAS പദവി ലഭിക്കുന്ന ആദ്യത്തെ അഗ്നിരക്ഷാസേനാ ഓഫീസർ ആരാണ്? ആരാണ്? പ്രിയ രവി ചന്ദർ, തമിഴ്നാട്. പ്രിയ രവി ചന്ദർ, തമിഴ്നാടാണ് IAS പദവി ലഭിക്കുന്ന ആദ്യത്തെ അഗ്നിരക്ഷാസേനാ ഓഫീസർ. 2-ാമത്തെ ചോദ്യം, IBM നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രാജ്യത്തെ ആദ്യത്തെ ഹബ്ബ് ആരംഭിക്കുന്നത് എവിടെയാണ്? IBM ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രാജ്യത്തെ ആദ്യത്തെ ഹബ്ബ് ആരംഭിക്കുന്നത് എവിടെയാണ്? എവിടെയാണ്? കൊച്ചിയിലാണ്. അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? IBM ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രാജ്യത്തെ ഹബ്ബ് ആരംഭിക്കുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. അടുത്ത 3-ാമത്തെ ചോദ്യം, രാജസ്ഥാനിലെ മഹാജനിൽ നടക്കുന്ന UAE ഇന്ത്യയും തമ്മിലുള്ള സൈനികാഭ്യാസത്തിന്റെ പേര്. രാജസ്ഥാനിലെ മഹാജനിൽ നടക്കുന്ന UAE ഇന്ത്യയും തമ്മിലുള്ള സൈനിക അഭ്യാസത്തിന്റെ പേര് എന്താണ്? ഡെസേർട്ട് സൈക്ലോൺ. അപ്പോൾ എന്താണ് ഡെസേർട്ട് സൈക്ലോൺ? രാജസ്ഥാനിലെ മഹാജനിൽ നടക്കുന്ന UAE ഇന്ത്യയും തമ്മിലുള്ള സൈനിക അഭ്യാസത്തിന്റെ പേരാണെന്ത്? ഡെസേർട്ട് സൈക്ലോൺ. അടുത്ത 4-ാമത്തെ ചോദ്യം, 2024 ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിര അംഗത്വം നേടിയ രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 2024 ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിര അംഗത്വം നേടിയ രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? എത്രയാണ്? 5 രാജ്യങ്ങളാണ്. ഇനി ആ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. UAE, സൗദി അറേബ്യ, ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ. UAE, സൗദി അറേബ്യ, ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ എന്നീ രാജ്യങ്ങൾക്കാണ് സ്ഥിര അംഗത്വം നൽകിയത്. നിലവിൽ ബ്രിക്സ് അംഗങ്ങളുടെ എണ്ണം എത്രയായി? 10 മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് 2024 ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിര അംഗത്വം നേടിയ രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 5 UAE, സൗദി അറേബ്യ, ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ എന്നീ രാജ്യങ്ങൾക്കാണ് സ്ഥിര അംഗത്വം നൽകിയത്. നിലവിൽ ബ്രിക്സ് രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 10. അടുത്ത ചോദ്യം, 2024 രഞ്ജി ട്രോഫി മത്സരത്തിന് വേദിയാകുന്ന കേരളത്തിലെ ജില്ല. 2024 രഞ്ജി ട്രോഫി മത്സരത്തിന് വേദിയാകുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. അപ്പൊ 2024 രഞ്ജി ട്രോഫി മത്സരത്തിന് വേദിയാകുന്ന കേരളത്തിലെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ജില്ലയാണ്? ആലപ്പുഴയാണ്. 6-ാമത്തെ ചോദ്യം, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമ്പൂർണ്ണ വിവരങ്ങൾ അറിയുന്നതിനായി കയറ്റ് തയ്യാറാക്കിയ മൊബൈൽ ഫോൺ ആപ്ലിക്കേഷന്റെ പേര്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമ്പൂർണ്ണ വിവരങ്ങൾ അറിയുന്നതിനായി കയറ്റ് തയ്യാറാക്കിയ മൊബൈൽ ഫോൺ ആപ്ലിക്കേഷന്റെ പേര് എന്താണ്? കൈറ്റ് ഉത്സവം. അപ്പോ എന്താണ് കൈറ്റ് ഉത്സവം? സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമ്പൂർണ്ണ വിവരങ്ങൾ അറിയുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയിട്ടുള്ള മൊബൈൽ ഫോൺ ആപ്ലിക്കേഷന്റെ പേരാണെന്ത്? കൈറ്റ് ഉത്സവം. അടുത്ത 7-ാമത്തെ ചോദ്യം, നാസയും ജാപ്പനീസ് ബഹിരാകാശ ഏജൻസിയായ ജാക്സയും ചേർന്ന് നിർമ്മിക്കുന്ന തടി കൊണ്ടുള്ള ഉപഗ്രഹത്തിന്റെ പേര്. നാസയും ജാപ്പനീസ് ബഹിരാകാശ ഏജൻസിയായ ജാക്സയും ചേർന്ന് നിർമ്മിക്കുന്ന തടി കൊണ്ടുള്ള ഉപഗ്രഹത്തിന്റെ പേര് എന്താണ്? ലിഗ്നോസാറ്റ്. അപ്പോ എന്താണ് ലിഗ്നോസാറ്റ്? നാസയും ജാപ്പനീസ് ബഹിരാകാശ ഏജൻസിയായ ജാക്സയും ചേർന്ന് നിർമ്മിക്കുന്ന തടി കൊണ്ടുള്ള ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ്. അടുത്ത 8-ാമത്തെ ചോദ്യം, തീരരക്ഷാസേനയുടെ വിമാനവുമായുണ്ടായ കൂട്ടിയിടിയെ തുടർന്ന് തീപിടിച്ച ടോക്കിയോയിലെ ഹനേഡ വിമാനത്താവളത്തിലെ യാത്രാ വിമാനത്തിന്റെ പേര്. ചോദ്യം ഒന്നുകൂടി പറയാം, തീരരക്ഷാസേനയുടെ വിമാനവുമായുണ്ടായ കൂട്ടിയിടിയെ തുടർന്ന് തീപിടിച്ച ടോക്കിയോയിലെ ഹനേഡ വിമാനത്താവളത്തിലെ യാത്രാ വിമാനത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ JAL 516. അപ്പോ JAL 516 ആണ് തീരരക്ഷാസേനയുടെ വിമാനവുമായുണ്ടായ കൂട്ടിയിടിയെ തുടർന്ന് തീപിടിച്ച
ടോക്കിയോയിലെ ഹനേഡ വിമാനത്താവളത്തിലെ യാത്രാ വിമാനം. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? തീരരക്ഷാസേനയുടെ വിമാനവുമായുണ്ടായ കൂട്ടിയിടിയെ തുടർന്ന് തീ പിടിച്ച ടോക്കിയോയിലെ ഹനേഡ വിമാനത്താവളത്തിലെ യാത്രാ വിമാനത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? JAL 516. അടുത്തതൊരു പുസ്തകമാണ്. ആരുടെ പുസ്തകമാണ് മഹാകവിത? മഹാകവിത ആരുടെ പുസ്തകമാണ് എന്നുള്ളതാണ് ചോദ്യം. ആരുടെയാണ്? വൈരമുത്തു. അപ്പോ ആരുടെ പുസ്തകമാണ് മഹാകവിത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ്? വൈരമുത്തു. ഇന്നത്തെ അവസാനത്തെ ചോദ്യം. 2024 ജാനുവരിയിൽ 66th വാർഷികം ആഘോഷിക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനം ഏതാണ്? 2024 ജാനുവരിയിൽ 66th വാർഷികം ആഘോഷിക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനം ഏതാണ്? ഏത് സ്ഥാപനമാണ്? DRDO. DRDOയുടെ പൂർണ്ണരൂപം എന്താണ്? ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. അപ്പോൾ 2024 ജാനുവരിയിൽ 66th വാർഷികം ആഘോഷിക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനമാണ് DRDO. DRDOയുടെ പൂർണ്ണരൂപം നമ്മൾ പറഞ്ഞു എന്താണ്? ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. അപ്പൊ നമ്മൾ പഠിച്ച ചോദ്യങ്ങൾ നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. നമ്മൾ ആദ്യം പഠിച്ചു, IAS പദവി ലഭിക്കുന്ന ആദ്യത്തെ അഗ്നിരക്ഷാസേന ഓഫീസർ ആരാണ്? പ്രിയ രവിചന്ദർ, തമിഴ്നാട്. IAS പദവി ലഭിക്കുന്ന ആദ്യത്തെ അഗ്നിരക്ഷാസേന ഓഫീസർ ആരാണ്? പ്രിയ രവിചന്ദർ, തമിഴ്നാടാണ്. IBM നിർമ്മിത ബുദ്ധി രാജ്യത്തെ ഹബ്ബ് ആരംഭിക്കുന്നത് എവിടെയാണ്? IBM നിർമ്മിത ബുദ്ധി രാജ്യത്തെ ഹബ്ബ് ആരംഭിക്കുന്നത് എവിടെയാണ്? എവിടെയാണ്? കൊച്ചിയിലാണ്. രാജസ്ഥാനിലെ മഹാജനിൽ നടക്കുന്ന UAE ഇന്ത്യയും തമ്മിലുള്ള സൈനിക അഭ്യാസത്തിന്റെ പേര് എന്താണ്? ഡെസേർട്ട് സൈക്ലോൺ. അപ്പൊ എന്താണ് ഡെസേർട്ട് സൈക്ലോൺ? രാജസ്ഥാനിലെ മഹാജനിൽ നടക്കുന്ന UAE ഇന്ത്യയും തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ. നാലാമത്തെ ചോദ്യം, 2024 ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിര അംഗത്വം നേടിയ രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 5 എണ്ണമാണ്. നമ്മൾ ആ രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? UAE, സൗദി അറേബ്യ, ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ. എന്നീ രാജ്യങ്ങൾക്കാണ് സ്ഥിര അംഗത്വം നൽകിയത്. നിലവിലെ ബ്രിക്സ് രാജ്യങ്ങളുടെ എണ്ണം എത്രയായി? 10. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, 2024 രഞ്ജി ട്രോഫി മത്സരത്തിന് വേദിയാകുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമ്പൂർണ്ണ വിവരങ്ങൾ അറിയുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ മൊബൈൽ ഫോൺ ആപ്ലിക്കേഷന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കൈറ്റ് ഉത്സവം. നാസയും ജാപ്പനീസ് ബഹിരാകാശ ഏജൻസിയായ ജാക്സയും ചേർന്ന് നിർമ്മിക്കുന്ന തടി കൊണ്ടുള്ള ഉപഗ്രഹത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ലിഗ്നോസാറ്റ്. നാസയും ജാപ്പനീസ് ബഹിരാകാശ ഏജൻസിയായ ജാക്സയും ചേർന്ന് നിർമ്മിക്കുന്ന തടി കൊണ്ടുള്ള ഉപഗ്രഹത്തിന്റെ പേരെന്താണ്? ലിഗ്നോസാറ്റ്. തീരരക്ഷാസേനയുടെ വിമാനവുമായുണ്ടായ കൂട്ടിയിടിയെ തുടർന്ന് തീപിടിച്ച ടോക്കിയോയിലെ ഹനേഡ വിമാനത്താവളത്തിലെ യാത്രാ വിമാനത്തിന്റെ പേര്. ചോദ്യം ഒന്നുകൂടി പറയാം. തീരരക്ഷാസേനയുടെ വിമാനവുമായുണ്ടായ കൂട്ടിയിടിയെ തുടർന്ന് തീപിടിച്ച ടോക്കിയോയിലെ ഹനേഡ വിമാനത്താവളത്തിലെ യാത്രാ വിമാനമാണ് JAL 516. അപ്പോൾ JAL 516 ആണ് എന്ത് ചെയ്തത്? തീപിടിച്ച ടോക്കിയോയിലെ ഹനേഡ വിമാനത്താവളത്തിലെ യാത്രാ വിമാനം. അടുത്തത് പുസ്തകമാണ്. ആരുടെ പുസ്തകമാണ്? മഹാകവിത. ആരുടെയാണ്? വൈരമുത്തു. ഇന്നത്തെ അവസാനത്തെ ചോദ്യം, 2024 ജാനുവരിയിൽ 66th വാർഷികം ആഘോഷിക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനം ഏതാണ്? 2024 ജാനുവരിയിൽ 66th വാർഷികം ആഘോഷിക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനമാണ് DRDO. അപ്പൊ നമ്മൾ DRDOയുടെ പൂർണ്ണരൂപം പറഞ്ഞു. എന്താണ്? ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ജനുവരി 4 പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു കറണ്ട് അഫേഴ്സ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം.